ദൈവത്തിന്റെ സമ്മർദ്ദം പുറമോട്ട് വലിക്കുമ്പോൾ അകത്ത് താൽപര്യം ഉദിച്ചു വന്നാൽ അത് മാനിക്കാനുള്ള കർത്താവ് കൂടെയുണ്ട്. വിജയത്തിന്റെ യാത്രയാകും. പാപത്തിന്റെ പരിഹാരത്തിന് ഒരു പുണ്യസ്ഥലം തേടി പോകണ്ട. ഇന്ന് രാത്രി രക്ഷകൻ ഇവരകത്ത് വന്നിട്ടുണ്ട്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങളോട് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ യേശു ഒരുക്കിയ നല്ല അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ കർത്താവ് ഒട്ടനവധി അത്ഭുതങ്ങൾ ചെയ്തു. ഈ ടി വി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ടിരുന്ന ഒന്നിലധികം പേർ വിടുവിക്കപ്പെട്ട ടെസ്റ്റിമണി ഞങ്ങൾക്ക് ലഭിച്ചു. നിശ്ചയമായും ഈ എപ്പിസോഡിലും കർത്താവ് വൻകാര്യങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. പ്രത്യേകം ഈ എപ്പിസോഡിനെ കുറിച്ചൊന്ന് പറഞ്ഞോട്ടെ. ജീസസ് വോയിസ് മിനിസ്ട്രിക്ക് കോട്ടയത്തിനടുത്ത് പാമ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രെയർ ഗ്രൂപ്പുണ്ട്. എല്ലാ ബുധനാഴ്ചയുമാണ് ആ മീറ്റിംഗ് അവിടെ നടക്കുന്നത്. ആ പ്രെയർ ഗ്രൂപ്പാണ് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ആ പ്രെയർ ഗ്രൂപ്പിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ പ്രമുഖർ, അറിയപ്പെടുന്ന ഒത്തിരി വ്യക്തികൾ കൂടുന്ന ഒരു മീറ്റിംഗാണ്. അവരുടെ ഉള്ളിൽ ദൈവം കൊടുത്ത ഒരു കാഴ്ചപ്പാടനുസരിച്ചാണ് ലോകം മൊത്തം യേശുവിനെ അറിയിക്കുന്ന ഈ ടി വി പ്രോഗ്രാം അവർ സ്പോൺസർ ചെയ്യുന്നത്. നിങ്ങൾ ഈ പ്രോഗ്രാം കാണുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ അധ്വാനത്തിൽ നിന്ന് ലഭിച്ച നന്മയുടെ ഭാഗം കൊണ്ടാണ് ഈ ടി വി പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്നത്. നമുക്ക് പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ വചനത്തിലേക്ക് കടക്കാം. ഇന്നത്തെ സവിശേഷമായ ചിന്തയ്ക്ക് എബ്രായ ലേഖനം 11:30 വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നു. വിശ്വാസത്താൽ അവർ 7 ദിവസം ചുറ്റി നടന്നപ്പോൾ യെരിഹോവിന്റെ മതിൽ ഇടിഞ്ഞു വീണു. എബ്രായ ലേഖനം 11 വിശ്വാസ വീരന്മാരുടെ നിരന്ന ഒരു നിര കാണാം. 1-40 വിശ്വാസത്തിൻ്റെ വിവിധ നിലകളെ വെളിപ്പെടുത്തുന്ന വേദഭാഗങ്ങളാണ് കാണുന്നത്. ഇതെല്ലാം ഒരു വലിയ സത്യത്തെ വിളിച്ചറിയിക്കുന്നു. വിശ്വാസത്തിന് മുമ്പിൽ വഴിമാറാത്ത യാതൊരു ശക്തികളുമില്ല. ആര് വിശ്വസിക്കാൻ തയ്യാറാകുമോ അവന് വേണ്ടി വെളിപ്പെട്ട് പ്രവർത്തിക്കാൻ എൻ്റെ ദൈവം തയ്യാറാണ്. നീ പണക്കാരനാകണമെന്നല്ല ദൈവം പറയുന്നത്, മറിച്ച് നീ വിശ്വാസമുള്ളവനായിരിക്കണം. നീ വിശ്വാസമുള്ളവനായിരുന്നാൽ നിനക്ക് മുമ്പിൽ വഴിമാറാത്ത യാതൊരു ശക്തികളുമില്ല. പഴയ നിയമ ചരിത്രത്തിൽ നടന്ന ഒരു ഭാഗത്തെ എബ്രായ ലേഖനകർത്താവ് പുതിയ നിയമസഭയിൽ എടുത്തുദ്ധരിക്കുകയാ. വിശ്വാസത്താൽ അവർ യെരിഹോവിനെ ചുറ്റിയപ്പോൾ മതിലിടിഞ്ഞു വീണു. അവർ വാക്തത്ത ഭൂമിയിലേക്ക് പ്രവേശിച്ചു. പഴയ നിയമത്തിൽ യെരിഹോവിന്റെ മതിൽ ഇടിഞ്ഞെന്നേ മനസ്സിലായതുള്ളൂ. പുതിയ നിയമത്തിൽ പൗലോസ് പറയുക, അത് വിശ്വാസത്താൽ ഇടിഞ്ഞു. ഇവിടെ നിന്നുകൊണ്ട് സന്ദേശം നിങ്ങളെ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ വാക്തത്വത്തിനെതിരെ, നിങ്ങളുടെ ഉയർച്ചകൾക്കെതിരെ,
നമ്മുടെ സമർത്ഥികൾക്കെതിരെ തലമുക്കി നിൽക്കുന്ന എല്ലാ മതിലുകളും വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ അത് ഇടിഞ്ഞു വീണ ശേഷം വാക്തത്വത്തിലേക്ക് കാലു വെക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ തരും. എബ്രായ ലേഖനം 11 അധ്യായം 1 വാക്യം, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. നീ മനസ്സിൽ ആശ വെക്കുന്നതിൻ്റെ ഉറപ്പാ വിശ്വാസം, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാ വിശ്വാസം. 11 അധ്യായം 6 വാക്യം, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. സ്നേഹിത, നീ വിശ്വസിക്കാൻ തയ്യാറായാൽ നിന്റെ വിശ്വാസത്തിൽ പ്രസാദിക്കുന്നവനായ എൻ്റെ ദൈവം. പഴയ നിയമത്തിലെ ആ വേദവാക്യം നിങ്ങൾ ഓർത്ത്, അവർ വിശ്വാസത്താൽ എരിഹോവിന്റെ മതിൽ ചുറ്റി നടന്നപ്പോൾ എരിഹോ മതിൽ വീണു. ഒരുറപ്പ് ഞാൻ ഈ വചനത്തിന്റെ വെളിപ്പാട് നിങ്ങളോട് പറയാം, നിങ്ങളുടെ ഉയർച്ചയ്ക്ക് ഉന്നതിക്ക് നടസം നിൽക്കുന്ന ഏതു വലിയ മതിലുകളും ഇനി വചന ശുശ്രൂഷ നടക്കുമ്പോൾ തന്നെ ഇടിഞ്ഞു പോകുവാനും നിങ്ങൾക്ക് വാക്തത്വത്തിലോട്ട് കയറുവാനും സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തു. പഴയ നിയമത്തിൽ യോശുവയുടെ പുസ്തകം അതിൻ്റെ 6 അധ്യായത്തിലാണ് എരിഹോ മതിലിന്റെ ചരിത്രം കിടക്കുന്നത്. നമുക്ക് പഴയ നിയമ വേദഭാഗങ്ങളിലേക്ക് ഒന്ന് പോകാം. പഴയ നിയമത്തിൽ ദൈവം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചൊരു മനുഷ്യനാണ് ദൈവത്തിൻ്റെ ദാസനായ യോശുവ. യോശുവയുടെ പുസ്തകം 1 അധ്യായത്തിൻ്റെ 2 വാക്യത്തിൽ, എൻ്റെ ദാസനായ മോശ മരിച്ചു, ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവീ. നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ നിനക്ക് തന്നിരിക്കുന്നു. താഴോട്ട് വായിക്കുമ്പോൾ ദൈവം യോശുവയോട് പറയുന്ന 5 വാക്യം, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ദൈവത്തിൻ്റെ ദാസനായ യോശുവയോട് ദൈവം പറയുക, നിന്റെ ജീവകാലത്ത് നിനക്കെതിരെ ഒരു ഒറ്റ മനുഷ്യനും നിൽക്കത്തില്ല. കാരണം ദൈവം നേരിട്ട് അഭിഷേകം ചെയ്യുന്നൊരു വ്യക്തിയാ യോശുവ. മോശ മരിച്ച ശേഷം യോശുവയുടെ നേതൃത്വത്തിൽ വാക്തത്ത കനാനിലേക്ക് ഇസ്രായേൽ മക്കൾ പ്രയാണം ചെയ്യുകയാ. ഞാനൊരു സത്യം നിങ്ങളോട് വിളിച്ചു പറയാം, യോശുവയ്ക്ക് കൊടുത്ത വാക്തത്വം നമ്മളോടുള്ള ദൈവത്തിൻ്റെ പ്രോമിസാ. നിന്റെ ജീവകാലത്ത് ഒരു മനുഷ്യനും നിനക്ക് നിര നിൽക്കത്തില്ല. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം ഭവനത്തിനകത്ത് സ്വന്തം ദേശത്ത് പാർക്കാൻ കഴിയാതെ ഭയവും ഭീതിയും വ്യാപരിച്ച് ദേശം വിട്ടോടണമെന്ന് കൊതിക്കുന്ന സ്നേഹിത, നിന്നോട് ദൈവത്തിൻ്റെ സന്ദേശം, നിന്റെ ജീവകാലത്ത് ഒരു മനുഷ്യൻ നിന്റെ നേരെ നിൽക്കാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം ദൈവം പറയുന്നു, ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറുന്നു, തീയിങ്കൽ മെഴുകുരുകുന്നത് പോലെ ദുഷ്ട ദൈവസന്നിധിൽ ഉരുകുവാനിടയാകും. യോശുവയ്ക്ക് ദൈവം പ്രോമിസ് കൊടുക്കുകയാ, യോശുവയെ നീ ധൈര്യത്തോടെ മുന്നോട്ട് പോക്കോ, നിനക്ക് മുമ്പിൽ ഒരു വ്യക്തിയും ഒരു ശക്തിയും വെളിപ്പെടത്തില്ല. മുന്നോട്ടുള്ള വേദഭാഗങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ യോശുവയുടെ നേതൃത്വത്തിൽ ജനം മുന്നോട്ട് പോകയാ. അവർ 3 അധ്യായത്തിൽ യോർദാന്റെ കരയിലെത്തി. യോർദാൻ അവർ രണ്ടായി വിഭജിച്ചു, അവർ മറുകര കടക്കുകയാ. ഒരു സത്യം നിങ്ങളോട് പറയാം, ജീവകാലത്ത് ഒരിക്കലും ഒരു വ്യക്തിയും ഒരു ശക്തിയും നിൽക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഒരു യോർദാന് പോലും യോശുവയുടെ മുമ്പിൽ കൂടെ ഒഴുകാൻ കഴിയത്തില്ല. കാരണം ദൈവം അത്രേ അവനെ നിയോഗിച്ചു വിടുന്നത്. ഇസ്രായേൽ മക്കൾ എരിഹോ മതിലിന്റെ അടുക്കലെത്തി. ഇസ്രായേൽ മക്കളോട് ചോദിച്ചേ, ചെങ്കട നിങ്ങൾക്ക് മുമ്പിൽ വഴിമാറിയില്ലേ? യോർദാൻ നിങ്ങൾക്ക് മുമ്പിൽ വഴിമാറിയില്ലേ? അങ്ങനെയെങ്കിൽ എരിഹോവിൻ്റെ മതിലും ഇടിയത്തില്ലേ? യോശുവയും കൂട്ടരും അവിടെ പ്രാർത്ഥനയോടെ എരിഹോ മതിലിൻ്റെ അടുക്കൽ നിൽക്കുകയാ. ചെങ്കടല് മുറിച്ച പോലെയല്ല, യോർദാൻ വറ്റിച്ചതുപോലെയല്ല എരിഹോവിൻ്റെ ആമി മതിലിടിയേണ്ടത്. അതിന് വേറൊരു മെഥേഡ് ദൈവം തരണം, വേറൊരു രീതി ദൈവം തരണം. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 5 അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്കിൽ മിന്നുന്ന വാളുമായി ഒരുവൻ നിൽക്കുന്നു. യോശുവ ചോദിക്കുന്നു, നീ ശത്രുപക്ഷമോ അതോ എൻ്റെ പക്ഷമോ? അവൻ പറഞ്ഞ, ശത്രുപക്ഷമല്ല, നിന്റെ പക്ഷമല്ല, സ്വർഗത്തിലെ സൈന്യത്തിൻ്റെ അധിപനായി ഞാൻ വന്നിരിക്കുന്നു. എന്തിനാ ദൂതാ നീ വന്നത്? ഉത്തരം, എരിഹോവിൻ്റെ മതിലിടിക്കുവാനുള്ള സന്ദേശം തരാനാ. 6 അധ്യായം 1 വാക്യം,
എന്നാൽ എരിഹോവ ഇസ്രായേൽ മക്കൾ നിമിത്തം അടച്ചുറപ്പാക്കിയിരുന്നു. ആരും പുറത്തിറങ്ങിയില്ല, അകത്തു കയറിയതുമില്ല. എരിഹോ മതിൽ ഇസ്രായേൽ മക്കൾ നിമിത്തം അടച്ചുറപ്പാക്കി. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? അഞ്ചാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ വാക്യം ഇങ്ങനെ കാണുന്നു: ഇസ്രായേൽ മക്കൾ ഇക്കരെ കടപ്പാൻ തക്കവണ്ണം ഹോവ അവരുടെ മുമ്പിൽ യോർദാനിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞു എന്നും യോർദാന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള അമോര്യ രാജാക്കന്മാരെയും സമുദ്രത്തിലുള്ള കനാന്യ രാജാക്കന്മാരും കേട്ടപ്പോൾ അവരുടെ ഹൃദയം ഉരുകിപ്പോയി. ഇസ്രായേൽ മക്കൾ നിമിത്തം അവരിൽ അശേഷം ചൈതന്യമില്ലാതായി. അഞ്ചാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം: ഇസ്രായേൽ മക്കൾ മുന്നോട്ട് വരുമ്പോൾ മുമ്പിലുള്ള വൈധരണികളെ എല്ലാം ദൈവം വെട്ടിമാറ്റി അവരെ മുമ്പോട്ട് നടത്തുമ്പോൾ ഇത് കേട്ടവരുടെ ഉള്ളിൽ ധൈര്യം ക്ഷയിച്ചുപോയി. അതുകൊണ്ട് ഇസ്രായേൽ മക്കൾ അകത്ത് കടക്കാതെ വണ്ണം വാതിൽ അടച്ച ഉറപ്പാക്കി. ഒരു സത്യം പറയാം, ദൈവം നിനക്ക് പ്രോമിസ് തന്നതാണെങ്കിൽ ആരൊക്കെ അടച്ചുറപ്പാക്കിയാലും അതെല്ലാം ഇടിഞ്ഞു വീഴും. നിന്നെ വാക്തത്വത്തിലേക്ക് എൻ്റെ ദൈവം കയറ്റുകയും ചെയ്യും. അതിന് നിന്റെ അകത്ത് ഉരുവാകേണ്ടത് ഒരു വിശ്വാസമത്രേ. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിനക്ക് നിന്റെ കണ്ണെത്താത്ത പൊക്കത്തിൽ നിനക്കെതിരെ ആരൊക്കെ മതിൽ കെട്ടിവെച്ചാലും ആ മതിലുകളെല്ലാം ഇടിഞ്ഞ നിലംപരിയായി പോകും. അതിനകത്തേക്ക് കയറുവാൻ ദൈവം നിനക്ക് കൃപ തരും. വേദപുസ്തകം പറയുന്നത് ശ്രദ്ധിച്ചേ. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ 1, 2, 3 വാക്യത്തിൽ യോശുവ ജനത്തോട് പറയുന്ന ഒരു സന്ദേശമുണ്ട്: ഇന്ന് നിങ്ങൾ ദൈവത്തിന്റെ നിയമവട്ടം എടുത്തുകൊണ്ട് എരിഹോ മതിലിന് ചുറ്റും ഒരു വട്ടം ചുറ്റണം. അങ്ങനെ 6 ദിവസം മതിന് ചുറ്റണം. ശ്രദ്ധിച്ചുക, ബുദ്ധിയുള്ള ആരും അത് ചെയ്യത്തില്ല. മതിലിടിക്കണമെങ്കിൽ ഒന്നീ കമ്പിപ്പാരയോ അല്ലെങ്കിൽ മതിലിടിക്കാനുള്ള JCB എന്തെങ്കിലും യന്ത്രങ്ങൾ കൊണ്ടുവരണം. അല്ലാതെ പെട്ടകമെടുത്ത് തോളെ വെച്ചാൽ മതിലിടിയത്തില്ല. സ്നേഹിത, ഒരു സത്യം പറയാം, നിന്റെ ബുദ്ധി യുക്തി മാറ്റിവെച്ചേ. ദൈവം നിന്നോട് പറയുന്നത് അതുപോലെ നീ കേട്ടാൽ നിന്റെ ജീവിതം ഒരത്ഭുതമായിരിക്കും. ദൈവം പറയുന്നത് അതുപോലെ ചെയ്താൽ നിന്റെ ലൈഫിൽ ഒരു ബിഗ് ബ്ലെസ്സിങ് എന്റെ ദൈവം തരും. ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, പെട്ടകമെടുത്ത് തോളെ വെക്കുമ്പോൾ ആരും ഈ 6 ദിവസം മിണ്ടരുത്. കാര്യം മിണ്ടിയാൽ 100-100 അഭിപ്രായങ്ങൾ അവരുടെ നാവിൽ വരും. ഓരോ മനുഷ്യ മനസ്സിലും ഉദിച്ചു വരുന്ന ഈ ആശയങ്ങൾ ഒന്നിച്ച് പങ്കിട്ടാൽ ഒരിക്കലും എരിഹോ മതിൽ ഇടിയത്തില്ല. അതുകൊണ്ട് ദൈവം പറഞ്ഞു, നിങ്ങൾ മിണ്ടരുത്, 6 ദിവസം മിണ്ടരുത്. 6 ദിവസം മിണ്ടാത്തതും കൂടെ 7-ാം ദിവസം മിണ്ടിക്കോണം. എരിഹോ മതിലിന് ചുറ്റും അവർ നടക്കുകയാണ്. അവർ എരിഹോ മതിലിന് ചുറ്റും നടക്കുമ്പോൾ ആ മതിന്റെ പുറത്തുകൂടെ ധാരാളം രാജരഥങ്ങൾക്ക് ഒന്നിച്ചു പോകാൻ വീതിയുള്ള മതിലാണ്. അതിന്റെ മണ്ടയ്ക്ക് വീട് വെച്ച് ആൾക്കാർ പാർക്കുന്നുണ്ട്. ഒരു സത്യം ഞാൻ നിങ്ങളോട് ഉറപ്പിക്കാം, മതിലിന് എത്ര വലിപ്പമുണ്ടെങ്കിലും അതിനേക്കാൾ വലുതാണ് വാക്ക് പറഞ്ഞ ദൈവത്തിന്റെ വാക്കത്വം. എപ്പോഴും ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയുക, പരാജയം നിങ്ങളെ തകർക്കും തകർക്കുമെന്ന് നിങ്ങളുടെ കാതുകളിൽ മന്ത്രിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്നേഹിത നിരാശപ്പെട്ടു പോകരുത്. നിന്നോട് ഈ സന്ദേശം അറിയിക്കുന്നവൻ മനുഷ്യനല്ല, സർവശക്തനായ ദൈവമത്രേ. അവനൊരു കാര്യത്തിൽ ഇടപെട്ടാൽ ആ കാര്യത്തിന് നിലനിൽക്കുന്ന വിടുതൽ എൻ്റെ ദൈവം കൽപ്പിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായിക്കേ? ബൈബിൾ പറയുന്നു, എല്ലാത്തിൻ്റെ ആധാരം വിശ്വാസമാ. ഒരുവൻ രോഗിയായാൽ ഒരിക്കലും അവന് സൗഖ്യം കിട്ടത്തില്ലെന്ന് അവൻ്റെ മനസ്സിൽ ആരോ മന്ത്രിച്ചാലും സ്നേഹിത നീ വിശ്വസിക്കണം, അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, അവൻ നിന്റെ സകല രോഗത്തെയും സൗഖ്യമാക്കുന്നു. ആ വചനം നിന്നോടുള്ള ദൈവത്തിന്റെ സന്ദേശമാണ്. ഒരിക്കലും നീ രോഗിയാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരിക്കലും നീ കടക്കാരനാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരിക്കലും നീ പരാജയപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. യേശു ഒന്ന് മാത്രം ആഗ്രഹിക്കുന്നു, സമാധാനപരമായ അന്തരീക്ഷത്തിൽ ദൈവത്തെ സേവിക്കുന്ന ഒരു കുടുംബമായി നിന്റെ കുടുംബം മാറ്റപ്പെടാൻ എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മുമ്പിൽ വരുന്ന പല പ്രതിസന്ധികളെ, മതിലുപോലെ തലവൊക്കി നിൽക്കുന്ന പ്രശ്നങ്ങളെ ജയിക്കാൻ കഴിയാത്തവരാണ് പലരും. സ്നേഹിത, ഈ മതിൽ പ്രാർത്ഥനയാൽ മാറുമോ? സങ്കീർത്തനക്കാൻ ഒരിക്കൽ ഇങ്ങനെ എഴുതി, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. നിനക്ക് തടസ്സം നിൽക്കുന്ന മതിൽ ഒന്നുകിൽ ഇടിഞ്ഞു വീഴും
അല്ലെങ്കിൽ അതിനെ ചാടിക്കടക്കാനുള്ള ബലം കർത്താവ് നിനക്ക് തരും. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, നിനക്ക് മുമ്പിൽ നിന്ന മതിലുകൾ നിലംപരിചാകാൻ പോകുകയാണ്. അത് വിശ്വസിക്കുവാൻ നീ തയ്യാറാകണം. ഇതുവരെ നീ കണ്ടിട്ടില്ലാത്ത ഒരു ദൈവപ്രവൃത്തി കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്നേഹിത, നീ ഒരു വാക്തത്വത്തിനകത്തേക്ക് കാലുവെക്കാൻ പോകുകയാണ്. എനിക്കറിയാം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരുടെ മേലുള്ള വാക്തത്വങ്ങൾ കർത്താവ് നിവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നിന്റെ ജീവിതത്തിലെ ശൂന്യതയ്ക്ക് ഒരിത്തരും പരിഹാരം തരത്തില്ലെന്ന് നിന്റെ മനസ്സിൽ ആരോ മന്ത്രിക്കുന്നില്ലേ? പലപ്പോഴും ചോദ്യം, ഞാൻ എന്തു തെറ്റ് ചെയ്ത് കർത്താവ് ഇങ്ങനെ സംഭവിച്ചാൽ? ഇത് നിന്റെ തെറ്റല്ല, ദൈവത്തിൻ്റെ വാക്തത്വം നിന്റെ ജീവിതത്തിൽ നിറവേറാൻ വേണ്ടിയാണ്. ഒരത്ഭുതം പ്രതീക്ഷിച്ചുകൊണ്ട് വിശ്വാസത്താൽ നീ മുന്നോട്ട് കാൽപാദങ്ങൾ വെക്ക. ഇടിയത്തിലെന്ന് പറഞ്ഞ പലതും ഇന്ന് ഇടിഞ്ഞു മാറാൻ പോവാ. എന്നോട് കർത്താവ് പറയുന്നു, വചനത്തിൻ്റെ വെളിപ്പാട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഇടിയത്തിലെന്ന് പറഞ്ഞ പലതും ഇടിയാൻ പോവാ. 2 കൊരിന്ത്യർ ലേഖനം 10:3 പൗലൂസ് പറയുന്നത് ശ്രദ്ധിച്ചേ. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. പൗലൂസ് പറയുക, ഞങ്ങളുടെ പോരിൻ്റെ ആയുധം ജഡീകമല്ല എന്ന് പറഞ്ഞാൽ ജഡത്തിൽ ഞങ്ങൾക്ക് പോരാട്ടമില്ല. നമുക്ക് പോരാട്ടമുള്ളതോ ആത്മാവിലത്രേ. നമ്മളെ എതിർക്കുന്ന ഏതൊരു ശക്തിക്കും നേരെ നമുക്ക് പോരാട്ടമുണ്ട്. പൗലോസിന്റെ കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ളതാ നമ്മുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം. ചിലർ ഒരിക്കലും രക്ഷപ്പെടാത്ത പോലെ അവരുടെ കുടുംബത്തിന് ചുറ്റും കോട്ട കെട്ടിയിട്ടിരിക്കുക. ആഭിചാരത്തിൻ്റെ കോട്ട, മന്ത്രവാദത്തിൻ്റെ കോട്ട. ഒരിക്കലും നിന്റെ വീട് എവിടെ പോയി പ്രാർത്ഥിച്ചാലും രക്ഷപ്പെടാതെ വണ്ണം കോട്ട കെട്ടി ഇട്ടേക്കുവാണെങ്കിൽ വചനം പറയുന്നു, വിശ്വസിക്കാൻ തയ്യാറാക. ഇന്നത്തെ ഈ ശുശ്രൂഷയ്ക്ക് നടുവിൽ നിന്റെ കുടുംബത്തിനെതിരെ കോട്ടകൾ ഇടിഞ്ഞു വീഴാൻ പോകുകയാണ്. നിന്റെ വീടിനകത്ത് ഇതുവരെ ഉണ്ടാകാത്ത സ്വാതന്ത്ര്യം, നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസ മേഖലയിൽ, നിന്റെ ബിസിനസ് മേഖലയിൽ, നിന്റെ ഫാമിലി ലൈഫിൽ ഇതുവരെ ഉണ്ടാകാത്ത ഒരു നിലനിൽക്കുന്ന വിടുതൽ സ്വർഗത്തിലെ ദൈവം കൽപ്പിക്കുക. അതിൻ്റെ കാരണം, നമ്മുടെ പോരിൻ്റെ ആയുധം ജഡികമല്ല എന്ന് പറഞ്ഞാൽ ജഡപ്രകാരം വാക്വാദം നടത്താൻ വന്നവരല്ല നമ്മൾ, മറിച്ച് കോട്ടകളെ ഇടിപ്പാൻ കഴിയുന്ന ദൈവശക്തി. എനിക്കറിയാം ഒട്ടനവധി കുടുംബങ്ങൾ ഈ കോട്ടകൾ ഇടിയാവുന്ന നിമിത്തം എത്ര നിലവിളിച്ചിട്ടും മറുപടികൾ കണ്ടെത്താൻ കഴിയാത്തവരുണ്ട്. സ്നേഹിത, വിശ്വസിക്കാൻ തയ്യാറായിക്കേ. ഇന്ന് ഈ ശുശ്രൂഷയിലൂടെ യേശു നിങ്ങളുടെ ഭവനത്തിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്തോ സംതിങ് നടക്കാൻ പോവുകയാണ്. നീ വിശ്വസിച്ചേ, നീ ജനിച്ച പിന്നെ ഇങ്ങനൊരു ദിവസം ഉണ്ടായിട്ടില്ല. നിന്റെ വാക്തത്വങ്ങൾക്കെതിരെ നിൽക്കുന്ന ശക്തി ഇന്ന് നിലംപരിചാകും. അത് നീ വിശ്വസിക്കണം. ദൈവം ഈ വാക്യത്തിലൂടെ, ഈ ടി വി പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന എന്തിനാണെന്നറിയാമോ? നിന്റെ വാക്തത്വത്തിന് തടസ്സം നിൽക്കുന്നതിനെ എല്ലാം ഇടിച്ചു നിരത്തി നിന്റെ വാക്തത്വത്തിലേക്ക് എൻ്റെ ദൈവം കയറ്റാൻ പോവാം. ഈ വർഷം ഒരു അനുഗ്രഹിക്കപ്പെട്ട വർഷമാണ് എന്ന് നീ അടുത്ത 10 വർഷം കഴിഞ്ഞും വരെ പറയത്തക്കവണ്ണം ദൈവം അടയാളത്തോടെ നിന്റെ ലൈഫിൽ അത്ഭുതം ചെയ്യാൻ പോവാം. ഇതിൻ്റെ എല്ലാം ആധാരം നിന്റെ അകത്തുരുവാകുന്ന വിശ്വാസമാണ്. അതാ യേശു ക്രിസ്തു പഠിപ്പിച്ചപ്പോൾ സുവിശേഷങ്ങളിൽ പഠിപ്പിച്ചു, വിശ്വസിക്കുന്നവർക്ക് ഒരു കാര്യവും അസാധ്യമല്ല. വിശ്വസിക്കുന്നവരുടെ മുമ്പിൽ നിന്ന് ഏതൊരു ശക്തിയും വഴിമാറും. സ്നേഹിത, ഈ മെസ്സേജ് നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ അകത്ത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വിശ്വാസം നിന്റെ അകത്ത് വെളിപ്പെട്ടു വരട്ടെ. നിനക്ക് മുമ്പിൽ തടസ്സം നിൽക്കുന്നതിനെ എല്ലാം എൻ്റെ ദൈവം വഴിമാറ്റിത്തരാൻ പോവാ. വലിയ പടുകൂറ്റൻ മതില്, 1 ദിവസം എരിഹോവ് ചുറ്റിയപ്പോൾ എരിഹോവിന്റെ മോളിൽ കൂടെ നടക്കുന്ന ആൾക്കാർ പറഞ്ഞു, വെറുതെ ചുറ്റുക, വല്ല കമ്പിപ്പാര കൊണ്ടും കല്ല് കുത്തി കളക്കാൻ അങ്ങനെ ഇടിയും.
രണ്ടാം ദിവസം നടന്നപ്പോൾ ഇവർ കളിയാക്കി. മൂന്നാം ദിവസം ഇസ്രായേൽ വിചാരിച്ച് ഇതുവരെ അക്ഷരീകമായിട്ടൊന്നും നടക്കുന്നില്ല. ദൈവം ഇച്ചിരി ഇച്ചിരി വിടുതലല്ല തരുമ്പോൾ അത്ഭുതം തോന്നുന്ന വിടുതലാ തരുന്നത്. ആറാം ദിവസം മതിലിനെ ചുറ്റിയപ്പോൾ എരിഹോവാസികൾ മുഴുവൻ യോശുവയും കൂട്ടരെയും കളിയാക്കി. ഏഴാം ദിവസം അതിരാവിലെ ചുറ്റാൻ തുടങ്ങി. ഏഴാമത്തെ ചുറ്റൽ പൂർത്തിയായപ്പോൾ അവരൊന്നിച്ച് ആർപ്പിട്ടു. ബൈബിൾ പറഞ്ഞ ആർപ്പിട്ടപ്പോൾ എരിഹോവിന്റെ മതിൽ ഇടിഞ്ഞു താണുപോയി. ആറ് ദിവസം ഒന്നും കാണാനില്ല. ഏഴാം ദിവസം അവർ കണ്ടു ആ മതിൽ താണുപോയി. നടന്നത് എന്താണെന്നറിയാമോ? അത്രയും വലിയൊരു മതിൽ ഭൂമി താഴണമെങ്കിൽ അതിന്റെ താടി അത്രയും ഭാഗം പൊള്ളയായിരിക്കണം. ആറ് ദിവസം ഇവർ നടക്കുമ്പോൾ ഒന്നും കാണാനില്ല. അവർ വിചാരിച്ചു ഏ ദൈവം പറഞ്ഞിട്ട് നടന്നത് വെറുതെയായിപ്പോയി. ഏഴാം ദിവസം ഏഴ് പ്രാവശ്യം നിനക്ക് ഒരു വിശ്വാസമുണ്ട് ദൈവം അത്രേ പറഞ്ഞത് നടക്കാൻ. സ്നേഹിത, ദൈവം പറയുന്ന വാക്ക് നിനക്ക് കണ്ണുമടച്ചു വിശ്വസിക്കാം. കാരണം അവൻ വാക്തത്വങ്ങളിൽ വിശ്വസ്തനാണ്, വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. ആറ് ദിവസം ഇവർ നടന്നപ്പോൾ ദൈവദൂതന്മാർ ഈ മതിലിനടിയിലെ മണ്ണ് മാറ്റുകാരും. നീ നോക്കുന്നിടത്തൊന്നും കാണാൻ കഴിയുന്നില്ലെന്ന്, നിന്നെ കാണാത്ത മണ്ഡലത്തിൽ എന്തോ നടന്നുകൊണ്ടിരിക്കുക. സ്നേഹിത, ഒരു പടുകൂറ്റൻ മതിൽ നിലംപരിചാക്കാൻ ഒരു മനുഷ്യനതെ ഉപയോഗിച്ചെങ്കിൽ നിന്റെ കുടുംബത്തിൽ നിന്ന് നീ എന്ന ഒരൊറ്റ വ്യക്തിയാ കർത്താവ് ഉപയോഗിക്കുന്നത്. നിന്റെ കുടുംബത്തിനെതിരെ നിൽക്കുന്ന കോട്ടകൾ തകർന്നു പോകാൻ. ഈ അസുഖം വന്നവ മുതൽ സംഘത്ത ഭാരം ഉണ്ടല്ലോ, അത് മാറിയിട്ടേ ഇല്ലല്ലോ. എന്നാ ഇപ്പൊ അത് പൂർണ്ണമായിട്ട് ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതായിട്ട് അറിയാം കേട്ടോ. കർത്താവിന്റെ കൈ ഈ മകന്റെ മേൽ വരിക. ആദ്യം ഈ പ്രയാസം മാറുവേ. എവിടാ പ്രയാസമുള്ളത്? അവിടെ ഇറങ്ങിപ്പോകുന്നു. ജീവൻ പ്രാപിക്ക, കുറവുകൾ നീങ്ങി ജീവൻ പ്രാപിക്ക, ജീവൻ പ്രാപിക്ക, യേശുവിൻ നാമത്തിൽ ജീവൻ പ്രാപിക്ക, ശരീരമേ ജീവൻ പ്രാപിക്ക, കുറവുകൾ നീങ്ങി ജീവൻ പ്രാപിക്ക. അല്ല, നല്ലതായിട്ട് നടന്നേ, ഒത്താതെ പൈസലോ ചൂട് നടക്കാൻ സ്ഥലം വേണോ? നടക്കുമ്പോ എന്തേലും വ്യത്യാസം പറയാനുണ്ടോ? എന്തുവാ വ്യത്യാസം ഉണ്ടായത്? നടക്കാനുള്ള ശക്തിയുണ്ട്. ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ എന്താ സംഭവിച്ചേ? ഇവിടെ ഒരു അങ്ങോട്ട് താഴ്വ പോലെ തോന്നിയായിരുന്നു. എങ്ങനെ? എന്തോ താണ പോലെ. അതെ, കനം കുറഞ്ഞ പോലെ അങ്ങോട്ട് തോന്നി. ഈ നെഞ്ചിന്റെ അവിടെ ഇവിടെ ആ പ്രശ്നം മുഴുവൻ ആ പ്രശ്നത്തെ ആ കർത്താവ് എടുത്തു മാറ്റിയത്. മനസ്സിലായോ? ഇപ്പം നിൽക്കുമ്പോ വിറയ്ക്കുന്നില്ലല്ലോ. ഇല്ല, ഒരു ആരോഗ്യം ഉണ്ടല്ലോ. ആരോഗ്യമുണ്ട്. ആ കർത്താവ് പറയുന്ന ഒരു വലിയ കാര്യം എന്താ? മരപ്പുണ്ടോ കൈക്ക്? ഇപ്പൊ മാറി. ഓരോ അവയവത്തെയും അസ്വസ്ഥ കർത്താവ് വിടുവിക്കുന്നത്. വർഷങ്ങൾ കൊണ്ട് ഇടിഞ്ഞു വീഴാതെ നിൽക്കുന്ന പല മതിലുകളും ഇനി ശുശ്രൂഷയിലൂടെ ഇടിഞ്ഞു വീഴാൻ പോവാ. നിങ്ങൾക്കൊരു പ്രാർത്ഥന ആവശ്യമാണോ? അങ്ങനെയെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മുഴങ്കാലുകൾ നിൽക്കുക. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കും. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കനം എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തിന്മേൽ വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങൾ ഈ ജനത്തെ സമർപ്പിക്കുക. ഇവരുടെ രോഗങ്ങൾ സൗഖ്യമാകണം, ഇവരുടെ ശാപങ്ങൾ വിട്ടുമാറണം, ഇവരെ ബാധിക്കുന്ന ബാധകളെല്ലാം നീങ്ങിപ്പോകട്ടെ.
ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുക. ജീസസ് വോയിസിൻ്റെ പാമ്പാടിയുള്ള പ്രയർ ഗ്രൂപ്പിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അതിനെ വർദ്ധിപ്പിക്കണം, വളർത്തണം, പടർത്തണം, പന്തലിപ്പിക്കണം. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. ഈ ശുശ്രൂഷയിൽ നിങ്ങളിൽ നടന്ന വിടുതലുകളെക്കുറിച്ച് അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ലെറ്ററുകളിലോ ഇമെയിലുകളിലോ ഫോണുകളിലോ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് പ്രയർ ആവശ്യമാണെങ്കിൽ ഇപ്പോൾ പ്രയർ ടീം റെഡിയാണ്. ഉടൻ വിളിക്കുക. താഴെ കടന്ന നമ്പറുകളിൽ അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾക്കും ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാം. തുച്ഛമായ ഒരു തുകയുള്ള എപ്പിസോഡ് സ്പോൺസർ ചെയ്യാം. ഒരു ബർത്ത്ഡേ വരുമ്പോൾ, ഒരു വെഡിങ് ആനിവേഴ്സറി വരുമ്പോൾ നിങ്ങൾ നിമിത്തം ലോകം മൊത്തം യേശുവിനെ അറിയട്ടെ. ഞങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ ശനിയും ഞായറും കോട്ടയം കൊടിമാതാ പാലത്തിനടുക്കലുള്ള ലയൻസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ വരിക. അവിടെ നമുക്ക് ഒന്നിച്ചു കാണാം. നാളെ ഇതേ സമയം നമ്മളൊന്നിച്ച് കൂടി കാണും വരെ സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഐശ്വര്യം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.